Hi guys, welcome to my YouTube channel. എൻ്റെ പേര് ദേവകുമാർ. എം ആർ എഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ വലിയ ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. 2001 എം ആർ എഫ് എന്ന കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 500 രൂപയായിരുന്നു. ഇപ്പോഴത്തെ എം ആർ എഫിൻ്റെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 62,000 രൂപയാണ്. അപ്പോൾ 2001 എം ആർ എഫ് എന്ന കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എത്ര റിട്ടേൺ കൊടുത്തിട്ടുണ്ടാകുമെന്ന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് എം ആർ എഫ് എന്ന കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എറൗണ്ട് 120 to 130 times റിട്ടേൺ കൊടുത്തിട്ടുണ്ടാകും. കഴിഞ്ഞ 19 വർഷം കൊണ്ട് 500 രൂപയിൽ നിന്ന് ഷെയർ വാല്യൂ ഇപ്പോൾ 62,000 രൂപയിൽ എത്തി നിൽക്കുന്ന എം ആർ എഫിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തുടർച്ചയായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എം ആർ എഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്നാണ്. എം ആർ എഫിൻ്റെ ഫൗണ്ടറുടെ പേര് കെ എം മാമൻ മാപ്പിള എന്നാണ്. ഈ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ലാത്ത മലയാളികൾ വളരെ കുറവാണ്. കാരണം അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ്. എം ആർ എഫ് എന്ന വലിയ കമ്പനിയുടെ തുടക്കം ബലൂൺ വിൽപ്പനയിൽ നിന്നായിരുന്നു. 1946 ഒരു ചെറിയ ഷെഡിനുള്ളിൽ തൻ്റെ ബലൂൺ യൂണിറ്റ് ആരംഭിച്ചത്. നിർമ്മിച്ച ബലൂണുകൾ അദ്ദേഹം തന്നെ പായ്ക്ക് ചെയ്ത് ചെന്നൈയിലുള്ള മറീന ബീച്ചിൽ സ്ഥിരമായി വിൽപ്പന നടത്തുന്ന ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു ആ സമയത്ത് കെ എം മാമൻ മാപ്പിളൈ. ഈ ഒരു ചെറിയ വഴിക്കച്ചവടത്തിൽ നിന്നും വലിയൊരു സംരംഭത്തിൻ്റെ ഉടമയായി തീർന്ന മാമൻ മാപ്പിളയുടെ പ്രത്യേക കഴിവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. തൻ്റെ ഈ ചെറുകിട ബിസിനസ്സിൻ്റെ വളർച്ച മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി ത്രെഡ് റബ്ബറിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങുന്നതിന് തീരുമാനിച്ചു. ത്രെഡ് റബ്ബർ മാനുഫാക്ചറിങ്ങിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം മെയിനായിട്ട് ഉദ്ദേശിച്ചത് യൂസ്ഡ് ആയിട്ടുള്ള ടയറുകളിൽ റീത്രെഡിങ് ചെയ്യുക എന്നതാണ്. ഇതിലൂടെ പഴയ ടയറുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും. പഴയ ടയറുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന റീത്രെഡിങ് എന്ന ഈ മെത്തേഡ് അന്ന് ആളുകൾക്കിടയിൽ വളരെ സക്സസ് ആവുകയും മിസ്റ്റർ മാമൻ മാപ്പിളയുടെ ഈ ത്രെഡ് റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റ് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി. ദാറ്റ് ഈസ് എം ആർ എഫ്. ആ ഒരു സമയത്ത് ഇന്ത്യയിലെ ത്രെഡ് റബ്ബർ ഉണ്ടാക്കുന്ന ഒരേ ഒരു കമ്പനി എം ആർ എഫ് ആയിരുന്നു. മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ 50% മാത്രം സ്വന്തമായി കയ്യിലൊതുക്കി നല്ല കഠിനാധ്വാനത്തിലൂടെ വളരെ പെട്ടെന്ന് രാജ്യത്തെ ത്രെഡ് റബ്ബർ മാർക്കറ്റിൻ്റെ ലീഡറായി തീർന്നു. ഇത് കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ടയർ മാനുഫാക്ചറിങ് ആരംഭിക്കുന്നതിന് വഴിയൊരുക്കി. മാമൻ മാപ്പിളൈ സാധാരണ ആളുകളെ പോലെ സ്വപ്നം മാത്രം കാണുന്ന ആളായിരുന്നില്ല. കാണുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ടയർ മാനുഫാക്ചറിങ്ങിൽ വളരെയധികം റിസ്കുകൾ എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് മാൻഫീൽഡ് ടയർ ആൻഡ് റബ്ബർ എന്ന യു എസ് കമ്പനിയുമായി കൊളാബറേഷൻ ഫോം ചെയ്യുന്നതിന് വഴിയൊരുക്കി. അന്ന് മുതലാണ് എം ആർ എഫിൻ്റെ ലോഗോയിൽ ഈ മസിൽമാൻ്റെ ചിത്രം ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഉടനെ തന്നെ എം ആർ എഫ് എക്സ്പോർട്ടിംഗ് ആരംഭിക്കുകയും അമേരിക്കയിലേക്ക് ടയേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി തീരുകയും ചെയ്തു. ഇത് വേൾഡ് മാർക്കറ്റിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. കാരണം യു എസ് എ എന്ന് പറയുന്നത് ടയറുകളുടെ ബർത്ത് പ്ലേസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു രാജ്യത്തേക്കുള്ള ടയറുകളുടെ എക്സ്പോർട്ടിംഗ് എം ആർ എഫ് ടയറുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കി. അതുകൂടാതെ ലോകത്തുള്ള പല പല കമ്പനികളുമായി എം ആർ എഫ് ജോയിൻറ്റ് വെഞ്ചറും കൊളാബറേഷനും സ്റ്റാർട്ട് ചെയ്തു. 1979 എം ആർ എഫ് മാൻഫീൽഡ് ആൻഡ് ടയർ കമ്പനിയുമായുള്ള കൊളാബറേഷൻ അവസാനിപ്പിച്ചു. 1993 ഇന്ത്യയിൽ ടയറുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വന്നത്. ആ സമയത്ത് എല്ലാ ഇന്ത്യക്കാരുടെയും ഡ്രീം കാർ എന്ന് പറയുന്നത് മാരുതിയായിരുന്നു. അതുകൊണ്ട് എം ആർ എഫ് മാരുതിക്ക് സ്പെഷ്യലായി ടയറുകൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഐഡിയ ആ സമയത്ത് വളരെ ഹിറ്റാവുകയും ചെയ്തു. ഏവിയേഷൻ ഇൻഡസ്ട്രിക്കും അഗ്രികൾച്ചർ സെക്ടറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടയറുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് വേണ്ടി മാമൻ മാപ്പിളയെ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ മാത്രമായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഇത് ഇന്ത്യൻ റോഡുകൾക്ക് സ്യൂട്ടബിൾ ആയ ടയറുകൾ നിർമ്മിക്കുന്നതിനും
ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനും കാരണമായി. മാത്രമല്ല ടയർ റീപ്ലേസ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളും MRF ടയറുകൾ തന്നെ ഫസ്റ്റ് ചോയ്സ് ആയി പ്രിഫർ ചെയ്യുന്നതിനും ഇത് വഴിയൊരുക്കി. MRF ടയറുകളുടെ മാർക്കറ്റിംഗിലും ഡിസ്ട്രിബ്യൂഷനിലും കമ്പനിയുടെ മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. 2007 MRF സെയിൽസ് ടേൺ ഓവർ $1 billion ആയിരുന്നു. 2011 ആയപ്പോൾ MRF സെയിൽസ് ടേൺ ഓവർ ഡബിൾ ആക്കാൻ കഴിഞ്ഞു, അതായത് $2 billion. MRF ടയറുകളുടെ ക്വാളിറ്റിയുടെയും ഡ്യൂറബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ കമ്പനി വേൾഡിലെ top 50 ഉൾപ്പെട്ടു. ഇത് MRF സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. മാമൻ മാപ്പിളയ്ക്ക് ശേഷം തൻ്റെ രണ്ട് മക്കൾ MRF തുടർന്നുള്ള മേൽനോട്ടം ഏറ്റെടുത്തു. അന്നു മുതൽ വേൾഡിലെ ടയർ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയിട്ടാണ് MRF അറിയപ്പെടുന്നത്. ഇപ്പോൾ ടയറുകളുടെ പ്രൊഡക്ഷൻ കൂടാതെ കൺവെയർ ബെൽറ്റുകളുടെയും കോട്ടിംഗ് പെയിൻറ്റുകളുടെയും ത്രെഡ് റബ്ബറിൻ്റെയും ഫണ്ട് സ്കൂൾ ടോയ്സിൻ്റെയും മാനുഫാക്ചറിംഗ് നടത്തുന്നുണ്ട്. ഇപ്പോൾ MRF മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 26 crore. അതുകൂടാതെ 1000 crore മേൽ റിസർവ്ഡ് ക്യാഷ് ബാലൻസും ഇപ്പോൾ MRF എന്ന കമ്പനിയുടെ പേരിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.